ഹലോ ഗായ്സ്, ഞങ്ങളുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ ഒരു പുതിയൊരു കിഡിലൻ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. കാണിച്ചു എന്താന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ഡിസ്ക്ലെയിമറി നോട്ട് ഉണ്ട്, വീഡിയോ കാണുന്നതിന് മുമ്പ് 18+ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആൾക്കോൾ ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് BFC കേക്ക്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പം ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു. നമ്മൾ ചെറിയ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതെ. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വരും വീഡിയോ. ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചിക്കൻ ആണ്. ചിക്കൻ നല്ല വാഷ് ചെയ്ത് ഇത് വേണമെങ്കിൽ വരയുന്നവർക്കാണെങ്കിൽ വരയാം കേട്ടോ. ഇപ്പോൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ബിയറാണ്. ഞാനൊരു ഹെൻകേൻ്റെ ബിയറാണ് എടുത്തിരിക്കുന്നത്. ഇത് 330 ml ക്യാനാണ്. അതൊരു രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊപ്പോർഷൻ പറയുകയാണെങ്കിൽ 1 കിലോ ചിക്കന് 1.5 ലിറ്റർ ബിയർ എന്നുള്ള ഒരു പ്രൊപ്പോർഷൻ നമുക്ക് യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ ഉള്ളൂ, അതുകൊണ്ട് ഞാനിപ്പം 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഒരു പ്രൊപ്പോസൽ അനുസരിച്ച് 250 ml ബിയർ മതിയാവും. അപ്പം നമുക്കിത് പൊട്ടിച്ചൊഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അടുത്തതായി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടാം. അൻസുമാണ് ഇടുന്നത് ഇതിലേക്ക്. അതായത് അത് ഫുള്ളായിട്ട് സോക്കാവണം, ഫുള്ളായിട്ട് മുങ്ങിക്കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ എപ്പോഴും ചിക്കൻ മുങ്ങിക്കിടക്കണം. ഇത് എത്ര നേരത്തേക്കാണ് വെക്കുന്നത് മനസ്സ്? നമ്മൾ അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഇത് ഇതിൽ തന്നെ മുക്കി വയ്ക്കാം. അപ്പോൾ ആ ബിയറൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പിടിക്കട്ടെ, ചിക്കൻ മീറ്റിലൊന്ന് പിടിക്കട്ടെ. ഇതിപ്പോൾ എടുത്ത് വെച്ച് നമ്മൾ അരമണിക്കൂർ വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമുക്ക് മാരിനേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം. ചിക്കൻ നല്ലപോലെ ഇവിടെ നല്ല കണ്ടോ, നല്ല ടെൻഡറായിട്ട് നല്ലപോലെ ബിയറൊക്കെ ബിയറ് മുങ്ങിക്കിടന്ന് നല്ലപോലെ അത് അബ്സർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാരിനേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം. നമുക്ക് ബിയർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 കപ്പ് അരിപ്പൊടി, പിന്നെ ഉപ്പ്, ഇത് 2 വലിയ ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, തൈര്, പിന്നെ ഇത് സ്റ്റീക്കിൻ്റെ ബാർബിക്യൂവിൻ്റെ സീസണിങ് ആണ്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് സ്പെഷ്യലായിട്ട് എൻ്റെ വക ഒരു. ഇനി നമുക്ക് ഇതിനകത്തുള്ള പൊടികളിടാം. ആദ്യം മൈദ, മൈദയും അരിപ്പൊടിയും കൂടെ ഒരുമിച്ചിട്ടു. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചിടാം കുരുമുളക് മൊത്തം ഇട്ട്. പിന്നെ നമ്മുടെ തൈ, തൈ നമ്മൾ ആവശ്യത്തിന് നല്ല ചെറിയൊരു ടീസ്പൂൺ ഇട്ടു. അതൊരു ഫ്ലേവറിംഗ് ആണ്. അതേപോലെ തന്നെ ബാർബിക്യൂവിൻ്റെ ഇതും, ഇത് ഇതിനകത്ത് കുറേ സ്പൈസസ് ഉണ്ട്. അപ്പോൾ അതും ഇട്ട് നമ്മൾ അടിപൊളിയാക്കുന്നതായിരിക്കും. ഇതിനകത്ത് റോക്ക് സോൾട്ട് ഉണ്ട്, പിന്നെ ഉപ്പ്. അപ്പം അഡ്ജസ്റ്റ് ചെയ്യണം ആവശ്യത്തിന്. ഓക്കെ, ഇത് ശരിക്കും വരുന്ന പ്രോസസ്സിൽ നമ്മൾ ഈ തൈമും ബാർബിക്യൂ ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് കുരുമുളക് പൊടിയും ഉപ്പും മൈദയും അരിപ്പൊടിയും മാത്രമാണ് ഇടുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. ഇതൊരു വെസ്റ്റേൺ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുരുമുളക് അതായത് പെപ്പറാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ചില വീഡിയോയിൽ ഞങ്ങൾ കണ്ടു ടെർമറിക്കും അതുപോലെ തന്നെ എന്താണ് മുളകുപൊടിയൊക്കെ ഇടുന്നത് കണ്ട്. പക്ഷെ നമ്മളങ്ങനെ ചെയ്തിട്ട് ഇതിനകത്ത് ജസ്റ്റ് പെപ്പർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സ്പൈസിനെസ്സിന് വേണ്ടിയിട്ട് മുളകുപൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിപ്പോ ഇനിയിപ്പോ കൈ വെച്ച് ഇളക്കിയെന്നും പറഞ്ഞാൽ ആരും കുറ്റമൊന്നും പറയല്ലേ. ഇതേപോലത്തെ എന്താ പറയുന്നത് പ്രൊപ്പോർഷനിൽ ആയിരിക്കണം, അതായത് ഈ ഒരു ടെക്സ്ചർ കിട്ടണം. അപ്പൊ ഇതിനകത്തോടെ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു ഉപ്പും കുരുമുളകും നിങ്ങൾ ടേസ്റ്റ് നോക്കണം, പ്രത്യേകിച്ച് ഉപ്പ് ഈ ടൈമിൽ തന്നെ നോക്കണം. ഈ ബാറ്ററിന്റെ ടേസ്റ്റ് അതായത് ഉപ്പ് അളവ് മതിയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കണം, അതായത് പിന്നെ ആഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇത് മൊത്തം നമ്മൾ ഇതിനകത്ത് ഫുൾ മുക്കി ഇടാൻ പോവാണ്. ഓരോ പീസായിട്ട് ഞാൻ ഇട്ടോണ്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1 അവർ ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം. പുറത്ത് വെക്കരുത്, പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, പുറത്ത് വെക്കാതിരിക്കുക. അടുത്തായിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ പാൻ ഏകദേശം ചൂടായിട്ടുണ്ട്. ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. ഇത് എണ്ണ സൺഫ്ലവർ ഓയിൽ. ഒരുപാട് എണ്ണ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് മുങ്ങിക്കടത്തുനിന്ന് അങ്ങനെ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത്ര എടുക്കുന്നുള്ളൂ. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇടുകയാണ്. ഇടുമ്പോൾ എണ്ണ സ്പ്ലാഷ് ചെയ്യാതെ സൂക്ഷിച്ചിടണം, അല്ല ഈ പൊട്ടിത്തെറി ഉണ്ടാവാൻ ചാൻസ്. നമ്മൾ തിക്കായിട്ട് വെച്ചോണ്ടാണ് അത് ആ തിക്ക് ബാറ്റർ ആയിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് വേവ് നിറം വരെ വെയിറ്റ് ചെയ്യാം. അടുത്ത് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ തിരിച്ചിടാം. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേനെ മറ്റേ സൈഡ് ഒന്ന്. ഇവിടെ ഇത് തിരിഞ്ഞു പോയതാണ്. ഏതാ
കളർ വരുന്നുണ്ട്. കളർ നോർമൽ കളറാണ്. നമ്മൾ ഈ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും ഇട്ടില്ല. നല്ല തന്മയായ കളറാണ്. അപ്പോൾ ഇതെല്ലാം നല്ലോണം വെന്തു അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് കോരി എടുക്കാം. അങ്ങനെ നമ്മുടെ ബിയർ ഫ്രൈഡ് ചിക്കൻ റെഡിയായിരിക്കുന്നു. ഇതിനകത്ത് കൂടുതൽ മാവ് കോട്ടിങ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിക്ക് കാണുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും അത് തുറന്ന് പൊളിച്ച് നമുക്ക് തിന്നു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അടികളി എന്നാ ബിയറിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഒരു ചുവയൊന്നും വരുന്നില്ല. നല്ലൊരു വേറെ ടേസ്റ്റ്. ഇതാണോ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ്. ഇവിടെ നല്ല കഞ്ചിയാണ്, അകം നല്ല സോഫ്റ്റാണ് കേട്ടോ. വെന്ത് അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും സെയിം പോലെ. അയ്യോ, എൻ്റെ കൈ പൊള്ളുന്നു. ചൂടാണ്, അതുകൊണ്ടാണ് എനിക്ക് ഫുള്ള് പൊളിക്കാൻ പറ്റാത്തത്. ഭയങ്കരമാണ്. ഇവിടെ ക്രിസ്പിയും അകത്ത് സോഫ്റ്റും ആയിട്ടിരിക്കും. ഇത് നല്ല മയണൈസൊക്കെ കൊട്ടി അങ്ങോട്ട് പിടിച്ച അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതെ, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇത് അമിതമായിട്ട് കള്ളുകൂടി അങ്ങനൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. 18+ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ആൾക്കോൾ കൺസംപ്ഷൻ ഈസ് ഇഞ്ചുറിസ് ചെയ്യാണ് ഹെൽത്ത്. അപ്പോൾ 18+ ഉള്ളവർക്ക് മാത്രം കഴിച്ചാൽ മതി എന്നേ ഞാൻ പറയുന്നു. കുട്ടികൾക്കൊന്നും കൊടുക്കണ്ട. ഇത് നമുക്ക് ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ വരുന്നിരിക്കും വരെ ബൈ.